നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതും നമ്മുടെ കിച്ചണിലും പാചകത്തിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്തതുമായിട്ടുള്ള ഒരു സ്പൈസാണ് മഞ്ഞൾ എന്നുള്ളത്. മഞ്ഞൾ ഇത് മൂക്കിലെ ദ്വാരത്തിലൂടെയും അതുപോലെ വായിലൂടെ ആയാലും നമ്മുടെ സ്കിന്നിലെ അപ്ലിക്കേഷൻ ആയാലും അങ്ങനെ പലവിധ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പം ഇത് ആയുർവേദത്തിൽ നമുക്ക് പലവിധ അസുഖങ്ങളിൽ അല്ലെങ്കിൽ അലർജിക് പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം മുൻപന്തിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. ഇനി മഞ്ഞളിനെ തന്നെ നമ്മൾ ആ ഒരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള പച്ച മഞ്ഞളായിട്ടും അതുപോലെ തന്നെ അത് പുഴുങ്ങിയെടുത്ത് പൊടിച്ച രൂപത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും തന്നെ കുർക്കുമിൻ കണ്ടൻ്റാണ് നമുക്ക് ആക്റ്റീവായിട്ടുള്ളൊരു ഫോമാണ് കുർക്കുമിൻ എന്നുള്ളത്. ആ ഒരു കണ്ടൻറ്റിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ വീര്യമൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഉണക്കി പൊടിക്കുന്നതിനേക്കാളും നല്ലെങ്കിൽ തോന്നുന്നു പുഴുങ്ങിയിട്ട് ഉണക്കുമ്പോൾ കുർക്കുമിൻ കണ്ടൻ്റ് അത്ര തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതല്ലെങ്കിൽ ഇത് പച്ച മഞ്ഞളിലാവുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുണ്ടായിരിക്കും, അതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കറികളിലൊക്കെ ആണെങ്കിലും പച്ചമഞ്ഞൾ അരച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പ്രമേഹ രോഗികളിലൊക്കെ തന്നെ പച്ചമഞ്ഞളായിട്ടോ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഹരിദ്ര പ്രമേഹ ഹരാണാം എന്നാണ് അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറയുന്നത്. പ്രമേഹത്തെ തുടച്ചു നിൽക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹ സാധ്യതയുള്ളവരിൽ ഇതുപോലുള്ള മഞ്ഞൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സേഫായിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതി ഏതാണ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഒന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്കിന്നിലേക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മഞ്ഞൾ തന്നെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു നല്ലൊരു ക്രീമും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്കിൻ കെയറിൽ എല്ലാവർക്കും അറിയുന്നതാണ് മഞ്ഞൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. ഇന്നത്തെ ഒരു ക്രീമെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഇതിപ്പം പൊതുവെയായിട്ട് നമ്മൾ പറയുന്നത് രോമങ്ങൾ കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോമങ്ങൾ കളയാൻ വേണ്ടിയിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാതെ രോമം വളരുന്നതിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഏതെങ്കിലും ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് നീക്കം ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് മുഖലേപമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലിൽ ഒരു പച്ചമഞ്ഞൾ നീരോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നീരോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം സാധാരണ മഞ്ഞളും ഉണ്ട്, അതുപോലെ കസ്തൂരി മഞ്ഞൾ വൈൽഡ് ടെർമറിക് ഉണ്ട്. അതിൻ്റെ തന്നെ വൈൽഡ് ടെർമറിക് ആണെന്നും പറഞ്ഞിട്ട് പലരും മഞ്ഞക്കൂക ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പല ഇഷ്യൂസും ഈ മഞ്ഞളിൽ തന്നെ ഉണ്ട്. ഇത് സ്കിൻ കെയറിലാണ് കസ്തൂരി മഞ്ഞൾ ഒന്നുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ആരോമ കൊണ്ട് തന്നെയാണ് നമ്മൾ കുക്കിങ്ങിലൊക്കെ ഇതിനൊന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പം ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ രൂപമുണ്ട്. ഇതിൻ്റെ കുർക്കുമിനൊന്നും നഷ്ടപ്പെടാതെ കുർക്കുമിൻ 500 എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. സുനോവയുടെ കുർക്കുമിൻ 500 ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതിൽ 95% കുർക്കുമിൻ എക്സ്ട്രാക്റ്റും 95% പിപ്പറൈൻ എക്സ്ട്രാക്റ്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ സ്കിൻ ഗ്ലോ തരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏജിങ് സ്പോട്സ്, ഏജിങ് മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്നെ പോലുള്ള സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് പെയിനൊക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഇത് കഴിക്കേണ്ടത് നമുക്ക് ഭക്ഷണശേഷം 1 വീതം 2 നേരമൊക്കെ കഴിക്കാനാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത് പൊതുവായിട്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കുർക്കുമിൻ കണ്ടൻറ്റ് ശരിയായ സേഫായിട്ടുള്ള രീതിയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. തിക്ത കടുരസം ഉഷ്ണവീര്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റി അത്തരോസ്ക്ലിറോട്ടിക് ഡ്രഗ് കൂടിയാണ് നമ്മുടെ മഞ്ഞൾ എന്നുള്ളത്. ബ്ലഡ് വെസൽസിന് ഇടയിലൊക്കെ കാണുന്ന ചെറിയ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവും, അതൊക്കെ തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശീലിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ അതിരോസ്ക്ലിറോസിസ് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ നല്ലതാണ്. സർക്കുലേഷൻ സുഗമമായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ ഓവറോൾ ബോഡിക്ക് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ സ്കിന്നിൻ്റെ കാര്യത്തിലാണ് നമുക്ക്
കോസ്മെറ്റോളജിയിലൊക്കെ ഒരുവിധം എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും ഒരു പ്രധാനപ്പെട്ട ചേരുവ തന്നെയാണ്. ഇനി പുരുഷന്മാർക്കാണെങ്കിൽ മഞ്ഞൾ കൂടുതൽ ഉപയോഗിക്കേണ്ട, കാരണം താടിമീശ രോമങ്ങളൊക്കെ വളരുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ക്രീം എങ്ങനെയാണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതും കണ്ടു നോക്കാം. ഇത് നമ്മുടെ ഫേസ് ക്രീം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചേരുവ എന്ന് പറയുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇത് നിർബന്ധമില്ല, പക്ഷേ വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. നെക്സ്റ്റ് 3 സ്പൂണോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പച്ചമഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി അല്ലെങ്കിൽ ടർമറിക് പൗഡർ ആയാലും മതി. എപ്പോഴും തന്നെ നല്ലത് ഈ രീതിയിൽ പച്ചമഞ്ഞൾ എടുക്കുന്നതാണ്. ഈ 2 സ്പൂണോളം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ആൽമണ്ട് ഓയിലാണ് കൂടുതൽ സ്യൂട്ടായിട്ട് എന്നുണ്ടെങ്കിൽ അത് എടുത്താലും തെറ്റില്ല. അപ്പം ഏതെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്ത് നമ്മൾ 15 മിനിറ്റോളം ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റുകയാണ്. ഈ ഓയിൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ക്രീം തയ്യാറാക്കാൻ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേക്ക് 1 സ്പൂണോളം അലോവേര ജെൽ, ഓർഗാനിക് നേത്രയുടെ അലോവേര ജെല്ലാണ് ചേർത്തിട്ടുള്ളത്. ഇതിലുള്ള വൈറ്റമിൻ ഇ കണ്ടൻറ്റൊക്കെ തന്നെ കൂടുതൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 സ്പൂൺ അലോവേര ജെൽ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടേമറിക് ഓയിൽ, മഞ്ഞൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അത് 2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആവശ്യം, ഫേസിൽ മാത്രമല്ല കയ്യിലെയും കാലിലെയും ഒക്കെ തന്നെ ചുളിവുകൾ അകറ്റാനൊക്കെ വളരെ നല്ലൊരു ഓയിലാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു അലവീര ജെല്ല് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ജെല്ലും എടുക്കാം. ഇത് ഒക്കെ ചുളിവുകൾ അകറ്റാനും അതുപോലെ ഫേസിൽ ആ സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാനൊക്കെ നല്ലതാണ്. പിന്നെ പൊതുവേ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഓയിൽ മാത്രം ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ് ഒരുവിധം ആർക്കും അലർജി കാണാറില്ല, പക്ഷേ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആൾട്ടർനേറ്റീവായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഫേസിലേക്ക് മാത്രമല്ല കയ്യിലും കാലിലും ബോഡി ഫുള്ളായിട്ടും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്രീമാണ്. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ലാസ്റ്റ് ഫോമാണിത്. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത് കണ്ടു. ഇത് പല രൂപത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ഡയറ്റിൽ രസം പോലുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടിയല്ലാതെ നമുക്കിത് പച്ചമഞ്ഞൾ തന്നെ ചതച്ചിട്ടിട്ടുണ്ടാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കറിയിൽ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഫുഡിലൊക്കെ തന്നെ കൂടുതലായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം കുർക്കുമിൻ കണ്ടന്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്കിത് മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കാം, ഗോൾഡൻ മിൽക്ക് എന്നുള്ള രൂപത്തിൽ. ഗോൾഡൻ മിൽക്കിനെ കുറിച്ച് മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത് കഴിക്കുന്നത് ഉറക്കക്കുറവ് ഉള്ള പ്രശ്നങ്ങൾ നികത്താനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ്. ഇത് കിടക്കുന്നതിന് മുൻപ് രാത്രി 1 ഗ്ലാസ് ഇളം ചൂടോടെ കുടിച്ച് കിടക്കുന്നതൊക്കെ ഇത്തരം ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ബ്രെയിൻ്റെ ഹെൽത്തിനും ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ നല്ലൊരു പരിഹാര മാർഗമാണ്. അതുപോലെ ആൽഷിമേഴ്സ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ഇതിന് നല്ലൊരു ആൻറ്റിബയോട്ടിക്, നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ റൈനൈറ്റിസ് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഉണക്കിയെടുത്തിട്ടുള്ള പച്ചമഞ്ഞളിനെ ഒന്ന് ചെറുതായിട്ട് പുകയ്ക്കാം. ഒന്ന് കത്തിച്ചെടുത്തിട്ട് അത് പുകഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 2 മൂക്കിലേക്കും ഇത് ശ്വാസം എടുക്കുന്നതിന് കൂടെ ആ പുക കൂടെ വലിച്ചെടുത്തിട്ട് അതുപോലെ ചെയ്യുന്നതും തന്നെ അപ്പർ റെസ്പിറേറ്ററി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ ആയുർവേദത്തിൽ ഈ രീതിയിൽ മാത്രമല്ല ചില സ്കിൻ കെയർ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടനേകം ആരോഗ്യപരമായ പല ഇഷ്യൂസിലും നമ്മൾ മഞ്ഞൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്.
അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് വളരെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ വളരെ പരിചിതമായിട്ടുള്ള മഞ്ഞളാണെങ്കിൽ പോലും ഇതിന് ഒരുപാടേറെ ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സ്കിൻ കെയറിലായാലും ഹെൽത്ത് കെയറിലായാലും ഒക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് തന്നെ കണ്ടുമുട്ടാം. നന്ദി.